നാല് അക്കങ്ങൾ തന്നിട്ടുണ്ട് ഈ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് നാലക്കം തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനൊരു ഈസി ആയിട്ടുള്ള വഴി എന്താണ് നമുക്ക് എഴുതി നോക്കുമ്പോൾ ആദ്യത്തെ സംഖ്യ ഏതാണ് മൂന്ന് മൂന്ന് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന പരമാവധി സംഖ്യകൾ എഴുതി മൂന്ന് ഏഴ് മൂന്ന് ഏഴ് തന്നെയായ തൊണ് ഒമ്പത് രണ്ട് എഴുതാം മൂന്ന് ഏഴ് രണ്ട് ഒമ്പത് ഒന്ന് എഴുതാം അടുത്തത് മൂന്നോ ഒൻപത് എഴുത്താല് മൂന്നോ ഒമ്പത് ഏഴ് രണ്ട് എഴുതാം മൂന്ന് ഒമ്പത് രണ്ട് ഏഴ് ഇതാണ് ഇനി മൂന്ന് രണ്ടാണെങ്കിലോ മൂന്ന് രണ്ട് ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് ഏഴ് ഒൻപത് അപ്പോൾ മൂന്ന് എന്നൊരു സംഖ്യ എടുത്താൽ താൽ തന്നെ എത്ര സാധ്യതകളുണ്ട് ആറ് സാധ്യതകളുണ്ട് ഇനി ഏഴിൽ തുടങ്ങുന്നതും ഇത്തരത്തിൽ ആറ് സാധ്യതകളുണ്ട് ഒൻപതിൽ തുടങ്ങുന്നതും ആറ് സാധ്യതകളുണ്ട് രണ്ടിൽ തുടങ്ങുന്നതും ആറ് സാധ്യതകളുണ്ട് അപ്പം അപ്പം ഉപയോഗിച്ച് നമുക്ക് ആറ് വീതം സംഖ്യകളുണ്ടാക്കാം എന്നാലത് നമുക്ക് എൽ എസ് എസ്സിന് ഒരുപാട് ചോദിക്കാറില്ല അത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളോട് ചോദിക്കാറുള്ളത് മൂന്ന് ഏഴ് ഒമ്പത് രണ്ട് എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാകാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അത് നമ്മളെങ്ങനെ കണ്ടെത്തുക എളുപ്പമല്ലേ അല്ലേ ഇതിലത്തെ ചെറിയ അക്കങ്ങളെ ആദ്യം ആദ്യം എഴുതി വെച്ചാൽ അതേറ്റവും ഇതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഈ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയായി മൂന്ന് ഏഴോ ഒമ്പത് രണ്ടോ ഒമ്പതിൽ ഏറ്റവും ചെറിയ അക്ക ഏതാണ് രണ്ടാണ് അപ്പോൾ നമ്മൾ രണ്ട് എഴുതി അതിനുശേഷം അടുത്ത ചെറിയ അക്കം വീണ്ടും എഴുതി മൂന്നാണ് അതിന് ശേഷം അടുത്ത ചെറിയ അക്കം ഏഴാണ് പിന്നെ ഏറ്റവും വരുന്നത് ഒൻപതാണ് അപ്പോൾ നാലക്കവും ഇവിടെ വന്നു ഇനി ഇതേ അക്കങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഏറ്റവും വലിയ സംഖ്യയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മൂന്ന് ഏഴ് ഒമ്പത് രണ്ടാണെങ്കിൽ ആദ്യം നമ്മളപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത് വലിയ സംഖ്യ എടുത്ത് എഴുതണം പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വലുതായത് ഏതാണെന്ന് എഴുതണം പിന്നെ അതിൻ്റെ തൊട്ട് താഴെ ഏതാണ് അത് ഏറ്റവും താഴേതാണ് അപ്പോൾ ഒമ്പത് ഏഴ് മൂന്ന് രണ്ട് എന്ന് വന്നു അപ്പോൾ ഇതിൽ എത്ര സംഖ്യകൾ ഉണ്ട് എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നല്ല ചോദിക്കാൻ സാധ്യത ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും ഏതാണ് എന്നാണ് അതിനുള്ള വഴിയും മനസ്സിലാക്കി വയ്ക്കണം ഏറ്റവും വലിയ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ വലിയ സംഖ്യകളെ കണ്ടെത്തി അത് ആദ്യം 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 എഴുതി പോയി നാലക്ക സംഖ്യ ആക്കുക ചെറിയ സംഖ്യയാണെങ്കിൽ ചെറിയ സംഖ്യകളെ കണ്ടെത്തി തുടർച്ചയാക്കി എഴുതി അത് നാലക്ക സംഖ്യയാക്കി മാറ്റുക ഒരു സംഖ്യ പൂജ്യമായാലേ ഞാൻ ഇതേ നമ്പറുകൾ തന്നെ തന്നിട്ടുണ്ട് പക്ഷേ മൂന്ന് ഏഴ് ഒമ്പത് രണ്ടിന് പകരം പൂജ്യമാക്കിയാല് നമുക്ക് മൂന്നിൽ തുടങ്ങുന്ന സംഖ്യകൾ ഇതേപോലെ ഉണ്ടാക്കാം ഏഴിൽ തുടങ്ങുന്ന സംഖ്യകൾ ഉണ്ടാക്കാം ഒൻപതിൽ തുടങ്ങുന്ന സംഖ്യകൾ ഉണ്ടാക്കാം പക്ഷേ നമുക്ക് പൂജ്യത്തിൽ തുടങ്ങുന്ന സംഖ്യകൾ ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ആ ഒരെണ്ണം കുറഞ്ഞു ആറെണ്ണം നമ്മൾ ഇവിടെ തന്നെ ഒരു ആറെണ്ണം ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല ഇത്രയും എണ്ണം സംഖ്യകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഒരു സംഖ്യ പൂജ്യമായി മാറുമ്പോൾ എണ്ണങ്ങൾ കുറയും ശരി ഇനി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്താണ് ഇത് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ് മൂന്ന് ഏഴ് ഒൻപത് പൂജ്യം എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന വലിയ സംഖ്യ എളുപ്പമാണ് അല്ലേ നമുക്കിതിലത്തെ വലുത് വലുത് നോക്കി എഴുതിയാൽ മതി ഏറ്റവും വലുത് ഒൻപതാണ് അതിന് തൊട്ട് താഴെ ഏഴാണ് അതിന് തൊട്ടു താഴെ മൂന്നാണ് അടുതിന് തൊട്ടു താഴെ പൂജ്യമാണ് അപ്പോൾ വലിയ സംഖ്യ ഒൻപത് ഏഴ് മൂന്ന് പൂജ്യം എന്ന കിട്ടി ഇനി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി വലിയ സംഖ്യ അപ്പോൾ ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് എന്ന് കിട്ടി ഇനി നമ്മളോട് ചോദിക്കുന്നത് ചെറിയ സംഖ്യയാണെങ്കിലോ മൂന്ന് ഏഴ് ഒൻപത് പൂജ്യം എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഇതിൽ ഏറ്റവും ചെറുതേതാണ് പൂജ്യമാണ് പൂജ്യം മൂന്ന് ഏഴ് ഒൻപത് എന്ന് നമുക്ക് എഴുതാൻ പറ്റുമോ അതൊരു നാലക്ക സംഖ്യയാണോ പൂജ്യത്തിൽ തുടങ്ങുന്ന ഒരു സംഖ്യ നമുക്ക് സംഖ്യയായിട്ട് എഴുതാൻ പറ്റുമോ ഇല്ല അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം പൂജ്യത്തിൻ്റെ മുകളിലുള്ള സംഖ്യ ഏതാണെന്ന് നോക്കുക അപ്പോൾ ഇവിടെ പൂജ്യത്തിൻ്റെ തൊട്ട് മുകളിലുള്ള സംഖ്യ മൂന്നാണ് അപ്പം ആദ്യം എഴുതി ഇനി നമ്മൾ പൂജ്യത്തിന് എഴുതി കൊടുക്കുക മൂന്ന് പൂജ്യം പിന്നെ മുകളിലുള്ള സംഖ്യ ഏഴാണ് പിന്നെ ഏറ്റവും മുകളിൽ ഒൻപത് അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ ആദ്യം കൊണ്ട് എഴുതുകയല്ല പൂജ്യം ഉണ്ടെങ്കിൽ ചെയ്യുക പൂജ്യത്തിൻ്റെ തൊട്ട് മുകളിലുള്ള സംഖ്യ ഏതാണെന്ന് നോക്കുക മൂന്ന് എഴുതി എന്നിട്ട് പിന്നെ പൂജ്യത്തിന് എഴുതാൻ മറക്കരുത് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് ഒൻപത് പൂജ്യം വരുന്ന മറ്റ് രണ്ട് കൂടി നോക്കാം നാല് അഞ്ച് പൂജ്യം ഏഴ് ആണെങ്കിൽ വലുത് ഏതൊക്കെയായിരിക്കും വലിയ സംഖ്യ ഉണ്ടാക്കുമ്പോൾ വലുത് ഏഴാണ് ഏഴ് ആദ്യം എഴുതി പിന്നെ അഞ്ചാണ് അഞ്ച് എഴുതി പിന്നെ നാലാണ് നാല് എഴുതി പിന്നെ പൂജ്യം പൂജ്യം വലിയ സംഖ്യ ഉണ്ടാക്കുമ്പോൾ സംശയിക്കാനില്ല ചെറിയ സംഖ്യ ഉണ്ടാക്കുമ്പോൾ പൂജ്യമാണ് ചെറുതെങ്കിലും പൂജ്യം കൊണ്ടു എഴുതരുത് പൂജ്യത്തിന് തൊട്ടുമീത ഏതാണെന്ന് നോക്കുക അപ്പോൾ നാലാണ് ചെറിയ സംഖ്യ നാല് എഴുതി പിന്നെ പൂജ്യം എഴുതണം എന്നിട്ട് അടുത്ത ചെറിയ സംഖ്യ അഞ്ചാണ് പിന്നെ ഏറ്റവും വലുതായിട്ട് ഏഴും ഒന്ന് അപ്പം നാലായിരത്തി അമ്പത്തി ഏഴ് ഇതേപോലെ തന്നെ മൂന്ന് എട്ട് ഒന്ന് പൂജ്യം എന്ന സംഖ്യകളാണെങ്കിൽ വലുത് വലിയ സംഖ്യ അത് എഴുതാം എ എട്ട് മൂന്ന് ഒന്ന് പൂജ്യം അവസാനം വരും ചെറിയ സംഖ്യ എഴുതുമ്പോൾ പൂജ്യം ആദ്യം എഴുതരുത് അതിന് പകരം ഏറ്റവും ചെറിയ സംഖ്യ അപ്പോൾ ഒന്നുണ്ട് ഒന്ന് പൂജ്യം കഴിഞ്ഞ ശേഷം അടുത്തത് ചെറുത് വരുന്നത് മൂന്നാണ് എട്ട് ഇത്രയും കാര്യങ്ങളാണ് ഈ വലിയ സംഖ്യ ചെറിയ സംഖ്യ എത്ര സംഖ്യകൾ ഉണ്ടാക്കാം എന്നുള്ളതിൽ നിന്നൊക്കെ പഠിക്കേണ്ടത് നാലാം ക്ലാസ്സിലെത്തിയ മുതൽക്ക് നമ്മൾ നാലക്ക സംഖ്യകളെക്കുറിച്ചാണ് പഠിക്കുന്നത് അപ്പം നാലക്ക സംഖ്യ അറിയാം മൂന്നക്ക സംഖ്യ അറിയാം അതായത് ഫോർ ഡിജിറ്റ് നമ്പർ ടു ത്രീ ഡിജിറ്റ് നമ്പർ ടു ഡിജിറ്റ് നമ്പർ വൺ ഡിജിറ്റ് നമ്പർ ഇതൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ത്രീ ഡിജിറ്റ് നമ്പറിലെ ഏറ്റവും ചെറുത് സ്മോളസ്റ്റ് വൺ നൂറാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ആയിരമാണ് ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് അല്ലേ ഇത് ഈ കാര്യം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ കുറച്ചതൽ അപ്പോൾ അത്ര എളുപ്പമല്ലേ ഏറ്റവും വലിയ നാലക്ക സംഖ്യ എഴുതുക ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എഴുതുക കുറച്ച് നോക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ആൻസർ കിട്ടും അല്ലെങ്കിൽ ഇതാ മറ്റൊരു ചോദ്യം ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ കുറച്ചാൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും വലുതിൽ നിന്ന് ചെറുതിൽ കുറച്ചാൽ ചിലപ്പോൾ കൂട്ടിയാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഏറ്റവും വലുത് ഏറ്റവും ചെറുത് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ നമ്പറുകൾ തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ മാത്രം മതിയാവും ഇതും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ആണ്